സാധാരണ പറയാറുണ്ട്. ഒരു കാർട്ടൂൺ കണ്ടത് ഇങ്ങനെയാണ്, നരേന്ദ്രമോദിയും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും രണ്ട് റിമോട്ടുകളും നരേന്ദ്രമോദി ഒരു ടി വിയുമായി കഴിഞ്ഞിരിക്കുന്നു. അഥവാ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എന്ന് പറയുന്ന റിമോട്ടുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ടി വി മാത്രമാണ് ഇനി നരേന്ദ്രമോദി എന്ന അവസ്ഥയിലേക്ക്. നേരത്തെ നരേന്ദ്രമോദി എന്ന ഒരൊറ്റ വിഷയത്തിൽ മുന്നണി വിട്ടവരാണ് ഇവർ രണ്ടുപേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു ഘട്ടത്തിൽ ചന്ദ്രബാബു നായിഡു ആദ്യം മുന്നണി വിടുമ്പോൾ ഗുജറാത്തിൽ വേണ്ട വിധത്തിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. രണ്ടാമത് നരേന്ദ്രമോദിയുടെ പ്രവർത്തന രീതിയിൽ 2018 പ്രവർത്തന രീതിയിൽ പ്രതിഷേധിച്ചു കൊണ്ടാണ്. എന്നതുപോലെ തന്നെയാണ് നിതീഷ് കുമാറിൻ്റെ ആന്ധ്രാപ്രദേശിൻ്റെ സ്പെഷ്യൽ കാറ്റഗറി അവിടെ കിടക്കുകയാണല്ലോ, അതിന് മറുപടി വന്നിട്ടില്ല. അല്ല, 14-ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന പാടില്ല എന്നാണ്. പക്ഷെ അവർ പ്രത്യേക പദവി ഇല്ലാതെ ഇതൊക്കെ നേടിയെടുക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. ഈ അധികാരമേറ്റാൽ ഉടൻ ചെയ്യാൻ പോകുന്നത് 16th ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് അത് എന്ത് ചെയ്യും എന്നുള്ളതാണ് അറിയേണ്ടത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ബലൂൺ പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് എന്തായാലും റിവൈവലിന്റെ പാതയിലാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കോൺഗ്രസ് റിവൈവലിന്റെ പാതയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ആക്കം കൂട്ടേണ്ടത്, ആ മൊബിലൈസേഷൻ നടത്തേണ്ടത് മറ്റൊരു എഞ്ചിൻ ഇല്ല, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എഞ്ചിൻ മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചാണ് യഥാർത്ഥത്തിൽ ഇനിയുള്ള പ്രതിപക്ഷത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ, ഈ 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ കൃത്യമായ രീതിയിൽ ആന്റി ഇൻകംബൻസി മുദ്ര ചെയ്ത 3 സംസ്ഥാനങ്ങളാണ്. ആ 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP ഒരു ജനാധിപത്യവൽക്കരിക്കപ്പെടും. പക്ഷെ രാഹുൽ ഗാന്ധി ഇങ്ങനെ ടീഷർട്ട് ഇട്ട് നടന്നാൽ പറ്റുമെന്ന് അറിയില്ല. ഇതിനിടയിൽ ഒരു കാര്യം പറയാം, എന്തായാലും ഇനി അങ്ങോട്ട് തേർഡ് ടേമിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളിൽ UCC ഉണ്ട്, യൂണിഫോം സിവിൽ കോഡ്. അതിന് JDU ഇപ്പോൾ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വൺ നേഷൻ വൺ ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അതിന് JDUയും TDPയും പൂർണ്ണ പിന്തുണയാണ്. അതുപോലെ തന്നെ TDP നേരത്തെ തന്നെ അതിന് ഫേവറബിൾ ആണ്. ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന JDU ആണ് TDP നേരത്തെ തന്നെ അതിനെ ഫേവർ ചെയ്യുന്ന പാർട്ടിയാണ്. ഒരിക്കൽ പോലും അതിനെ എതിർത്തിട്ടില്ലാത്ത പാർട്ടിയാണ് TDP. സഖ്യത്തിൽ ഇല്ലാതിരുന്നപ്പോഴും അത് തന്നെയാണ് TDPയുടെ സ്റ്റാൻഡ്. അപ്പോൾ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ, UCC, ഇതൊക്കെ ഈ 3 ടേമിൽ നടപ്പാക്കുന്നത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട്, പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഇരുന്നു കൊണ്ട് ഒന്നുകിൽ ഇറങ്ങിപ്പോകാം, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് രാഹുൽ ഗാന്ധിക്കും ടീമിനും കാണാം എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ NDA പിരിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് വലിയ നേട്ടമാണ് നേടിയത്, ശരിയാണ്. കാരണം 2014, 2019, 2024 കൂടി കോൺഗ്രസ് നേടിയ ടാലി 200 എത്തിയിട്ടില്ല, 200 എത്താൻ പോകുന്നതേ ഉള്ളൂ. 2014 കോൺഗ്രസിന്റെ ടാലി പ്ലസ് 2019 കോൺഗ്രസിന്റെ ടാലി പ്ലസ് 2024 കോൺഗ്രസിന്റെ ടാലി എന്ന് പറയുന്നത് പോലും ഇത്തവണ BJP ഒറ്റയ്ക്ക് നേടിയ 240 അത്രയും ആയിട്ടില്ല എന്നുള്ളത് കൂടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ ബ്ലോക്കും ഒക്കെ ഓർക്കുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല ഇത്തവണ ഈ 35, ഞാൻ കഴിഞ്ഞ ദിവസം 31 എന്ന് പറയും, കുറച്ചുകൂടി പിന്നിലും അതെ, ഈ പറയുന്ന BJP അല്ലാതെ മറ്റൊരു പാർട്ടിയും 232 സീറ്റുകളിലധികം കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ നേടിയിട്ടില്ല. 89 അത് 197 ആയിരുന്നു, 90 232, അതിനുശേഷം ഇപ്പോഴാണ് ഒരു 240 വരുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയ UPA ടൈമിലേത് നോക്കൂ, 2004 145 കോൺഗ്രസിന്റേത്, 2009 206 ആണ്. ആ കണക്കുകളൊക്കെ ഓർമ്മയുണ്ടാകണം. ഇനി ആ കണക്കുകൾ ഓർമ്മിക്കുമ്പോൾ ഓർമ്മയുണ്ടാവണം. എന്താണെന്നറിയാമോ, ഈ 240 കിട്ടിയിട്ടും 250 കിട്ടിയിട്ടും 260 കിട്ടിയിട്ടും ഒരു കാര്യമില്ല. 272 കിട്ടിയില്ലെങ്കിൽ കാരണം അതാണ് ഭൂരിപക്ഷം. കോൺഗ്രസ് 303 സീറ്റുകളുള്ള ലെവലിൽ നിന്ന് 240 സീറ്റിലെത്തി ഈ പാവം ചന്ദ്രബാബു നായിഡുമായിട്ട് നാട്ടു നാട്ടു കളിക്കാൻ പോകേണ്ടി വരുന്ന സാഹചര്യം അതുകൊണ്ടാ. അതേ ചന്ദ്രബാബു നായിഡു അറിയാതെ പ്രീ പോൾ അലയൻസ് ആയി അന്തസ്സായി മത്സരിച്ച് നേടിയതാണ് സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി റിവൈവലിന്റെ പാതയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. 99+1 ഇന്നിപ്പോ ഒരു വിമതൻ കോൺഗ്രസിനോടൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ, അപ്പോ 100 എന്ന് കൂട്ടാം, വേണ്ട 99 കൂട്ടിയാ മതി, അത് തമ്മിൽ വലിയ വ്യത്യാസം. കോൺഗ്രസിന്റെ നിങ്ങൾ എന്ത് ഗ്രോസ് ആണ് പറയുന്നത്? സീറ്റ് കിട്ടിയ പാർട്ടിയല്ലേ കോൺഗ്രസ്, ഇപ്പൊ 99 ശരി, 99 തകർന്നു കിടക്കാണ്. അതിന്റെ റിവൈവൽ പാതയാണ് അടുത്ത 5 വർഷം. ഈ സർക്കാർ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏകാധിപതി 2-3 ഘടകകക്ഷികളെ വെച്ച് നയിക്കുന്ന സർക്കാരല്ലേ, അത് എത്രത്തോളം വൾനറബിൾ ആണ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് അറിയാം. കോമൺ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ RSS അജണ്ടയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കേക്കൂ, ഇതൊക്കെ പഴയ കാലത്തിന്റെ
സർക്കാരിന്റെ ഓർമ്മയുടെ തികട്ടലാണ് യു സി സി നടപ്പാക്കും, വൺ നേഷൻ വൺ ഇലക്ഷൻ നടപ്പാക്കും. കൺസെൻസസ് ഓൺ യു സി സി എന്ന് പറഞ്ഞാൽ എന്തറിയോ, ഹിന്ദു കോഡ് അല്ല വരാൻ പോണത്, യൂണിഫോം സിവിൽ കോഡാണ്. നിങ്ങൾ പ്രചരിപ്പിച്ചു, ഇന്ത്യ മുന്നണി കേരളത്തിൽ ഇത്രയും കാലം റേഡിയോ പ്രക്ഷേപണം മാത്രമായിരുന്നു, നടക്കില്ല. പണ്ട് നമ്മൾ പറയലോ ഒരു സ്ഥലത്ത് പോയി പറഞ്ഞാൽ മതി, ഇനി പൊളിഞ്ഞ ആ സ്ഥലത്ത് പോയി പറഞ്ഞാൽ മതി ഇത്തരം കാര്യങ്ങൾ. കേരളത്തിലും അതെ, കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി ഇരുപത്തിനാല് മണ്ഡലങ്ങളിൽ 50% ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 185 സ്ഥലങ്ങളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ. കഷ്ടമായി പോയി, നേരിട്ട് മത്സരിച്ചതിൽ 70% ഇപ്പോഴും ബിജെപിക്കാ വിജയം. രാഹുൽ ഗാന്ധി, ബിജെപി രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം എവിടെ? 52 നേരിട്ട് ഏറ്റുമുട്ടിയിട്ട് 30% കൂടിയാണ് യു പി എ രണ്ട് ടൈം ഭരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള അടുത്ത തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സീറ്റ് അധികാരത്തിൽ വന്നില്ല. വിജയവർഗീയ പറഞ്ഞ വാചകം എന്താറിയോ, ആ മനുഷ്യൻ അധ്വാനം ചെയ്തത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു, ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു, മോദി ഭരിക്കുന്നത് കണ്ട്, മോദി ഭരിക്കുന്നത് കണ്ട് ഉച്ചവും പരിഹാസവും വിളഞ്ഞവരെ 5 വർഷം കൂടി നയിച്ചു പോകാം സാർ. അവസാനിക്കുന്നതിന് മുമ്പ് ഇപ്പോ അബ് കി ബാർ ചാർസോ പറഞ്ഞ ബിജെപിയുടെ അവസ്ഥ എന്താണെന്നറിയോ, ഭരിക്കുന്നത് മോദി എന്താണെന്നറിയോ, സുജയ ശ്രദ്ധിച്ചു കേൾക്കണം, അബ് കി ബാർ ചാർസോ ബാർ പറഞ്ഞ മോദി ഇപ്പൊ പറയുന്നത് അബ് കി ബാർ ചോക്കോബാർ എന്നാണ്. Meet the editors.